ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേൾക്കാമോ എന്തായാലും ഓക്കെ എന്റെ പേര് അനു ആലപ്പുഴ ചമ്പക്കുളം ആണ് സ്വദേശം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇന്ന് ആദ്യമായിട്ടൊരു ഗ്ലോബൽ ജി ടി എസ് തുടങ്ങാണ് ശരിക്കും കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ എന്നൊരു വിപത്ത് വന്നപ്പോ പല മേഖലകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെ എത്തപ്പെടുന്ന ദൂരത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന നമ്മളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇന്ന് ഡിജിറ്റലൈസ്ഡ് ആയിരിക്കാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഒരു ഗ്ലോബൽ ജി ടി എസ് തുടങ്ങാണ് ഒരുപാട് സന്തോഷം ഇന്ന് ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് വ്യക്തികള് ഇന്ന് നമ്മളോട് ഈ ഒരു മീറ്റിംഗിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലും ഗ്രീൻ ചേംബർ ഇന്റർനാഷണൽ എന്ന ഓർഗനൈസേഷന്റെ പേരിലും ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏത് നല്ലൊരു എന്തൊരു നല്ല കാര്യം തുടങ്ങുന്നതും നമുക്ക് ഈശ്വരാനുഗ്രഹത്തോടെ തുടങ്ങണം അതുകൊണ്ട് എല്ലാവരും അവരവരായിരിക്കുന്നിടത്ത് തന്നെ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു ആണ് ഇനി വരുന്ന ഒരു അരമണിക്കൂർ സമയം നമ്മൾ കേൾക്കാൻ പോകുന്നത് ജോലി നഷ്ടപ്പെട്ട് നിക്കുന്നവർക്കും അല്ലെങ്കിൽ ഉള്ള ജോലിയുടെ ശമ്പളം കൊണ്ട് മുൻപോട്ട് നീങ്ങാൻ പറ്റുന്നില്ല ഒരു അധിക വരുമാനം വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അവർക്കൊക്കെ വേണ്ടി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു രീതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇനി വരുന്ന ഈ ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും അവരവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിരുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്തായാലും ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും വളരെ ലക്കിയാണ് കാരണം നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം എടുത്തു തരാൻ വേണ്ടി നമ്മളോട് ഈ മീറ്റിംഗിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ശേഷം ട്രഡീഷണൽ ബിസിനസ്സുകളൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കെ ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റി കേട്ട് അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വളരെ ശക്തമായി അതിശക്തമായി ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് ഒരുപാട് നേട്ടങ്ങൾ സമ്പാദിച്ച വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ലീഡർ ആയിട്ടുള്ള ചേർത്തല ചമ്മനാട് സ്വദേശി ശരൺ ശരൺകുമാർ സാറാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ശരൺ ശരൺകുമാർ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സർ പ്ലീസ് വെൽക്കം ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു എന്നെ അനുമോൾ പരിചയപ്പെടുത്തി പേര് ശരൺ കുമാർ എന്നാണ് സുതീഷ് ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റം എരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ചമ്മനാടാണ് വീട് എന്നാലും ഇന്ന് ലോകത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു പ്രോഗ്രാം കേൾക്കാനായിട്ട് നമ്മുടെ ഈ ഒരു സൂം മീറ്റിങ്ങില് ഒരുപാട് ആൾക്കാർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഈ കമ്പനിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ ഗ്രീൻ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ പേരില് ഞാനും ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ് എന്തായാലും ഇന്ന് നമ്മളിവിടെ ഉള്ളത് ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താനാണ് എന്തായാലും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പുതിയതായിട്ട് എത്തിച്ചേർന്ന എല്ലാ ആൾക്കാരെയും ഞാനും ഹൃദ്യമായി തന്നെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് സോ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് കമ്പനി കൊടുത്തിരിക്കുന്ന പേര് ഗേറ്റ് വേ ടു സക്സസ് എന്ന വിജയത്തിലേക്കുള്ള കവാടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു പാൻഡമിക്കിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലോകം മുഴുവൻ ഒരു വലിയ പാൻഡമിക് അല്ലെങ്കിൽ കൊറോണ വൈറസ് ലോകം മുഴുവൻ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ എല്ലാവരും ഒരു കൺസേൺ ആയിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് ഹെൽത്തും വെൽത്തും അതുപോലെ തന്നെ സക്സസും ഇന്ന് നമുക്കറിയാം കോവിഡ് ലോകം മുഴുവൻ ഒരുപാട് പ്രതിസന്ധികളെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടതാണ് ഒരുപാട് ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടതും ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഒരുപാട് ഇൻഡസ്ട്രീസ് അതിന്റെ ഏറ്റവും വലിയ മോശം ഒക്കെ പോയ സമയം നമ്മൾ കണ്ടതാണ് ഒരുപാട് രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ വന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാരെ വീട്ടിൽ തന്നെ ഇരുത്തേണ്ടി വന്നു നിരവധി ആൾക്കാരുടെ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് നൂറ്റി മുപ്പത്തി ആറ് മില്യൺ ആൾക്കാരുടെ ജോലി പോയൊരു സിറ്റുവേഷൻ ഉണ്ടായി ആൾക്കാർ എന്താ പറയുക ഭക്ഷണത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും മലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളുള്ളത് പക്ഷേ നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തെ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അതിനെ മറികടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നമുക്ക് ഇതുപോലത്തെ ലോകം മുഴുവൻ നേരിടുന്ന ഈ ഒരു പ്രതിസന്ധി സമയത്തും എങ്ങനെ നമുക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിലെ ഈ ഒരു പ്രതിസന്ധിയിലെ മറികടന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ഒരു ബിസിനസിനെയും യൂട്ടിലൈസ് ചെയ്യും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആകാംന്ന് അറിയുന്നതിനുണ്ട് സി സക്സസിനെ പറ്റി പറയുമ്പോൾ പല ആൾക്കാരും അതിന് പല ഡയമെൻഷൻസ് ആണ് വരിക ചില ആൾക്കാർ അവരുടെ ജോലിയുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർക്കുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയാം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നതായിരിക്കാം ഒരുപക്ഷെ സക്സസ് എന്ന് പറയാ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നായി മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ ആ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ സക്സസ് എന്ന് പറയാ മറ്റു ചില ആൾക്കാർക്ക് ആയിക്കോട്ടെ ഹെൽത്തി ആയിട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ സക്സസ് എന്ന് പറയാം സി ഇതിന്റെയൊക്കെ ഒരു ഒരു കണക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു അതിനൊരു റാങ്കിങ്ങിൽ കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനത്തായിരിക്കും അതിന്റെ റാങ്കിങ് വരിക നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോ നാലാം സ്ഥാനത്ത് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ട് നമ്മളെ നല്ല ഗുഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മൂന്നാം സ്ഥാനത്തും മറ്റുള്ള ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുകയും മറ്റുള്ള ആൾക്കാർ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യണം എന്നൊക്കെ തോന്നുന്നത് രണ്ടാം സ്ഥാനത്തുവാണെങ്കിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ഇന്ന് ലോകം മുഴുവൻ നടത്തിയ ഒരു സർവേയുടെ ഫലം ഇതാണ് സക്സസിന്റെ ഡയമെൻഷനെ പറ്റി പല ആൾക്കാരോടും നടത്തിയ സർവേയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് ക്രിയേഷൻ ആണ് ലോകത്തിലെ എഴുപത്തി എട്ട് ശതമാനം ആൾക്കാരുടെ ഉത്തരവും അത് തന്നെയായിരുന്നു സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കുക നമുക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് അവന്റെ വർക്കിംഗ് അവർ അല്ലെങ്കിൽ പ്രവർത്തി മണിക്കൂർ അവൻ സമയം വർക്ക് ചെയ്യുമ്പോഴാണ് എത്ര സമയം വർക്ക് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് അവരുടെ വരുമാനം അവരുടെ കൈകളിലേക്ക് വരാ വരാറുള്ളത് നമുക്ക് എത്ര സമയം വർക്ക് ചെയ്യാൻ പറ്റുന്നു അങ്ങനെയാണ് നമ്മുടെ വരുമാനം പോവുക ഇപ്പൊ ഈ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ഗ്രാഫാണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ആൾക്കാരുടെ പ്രവർത്തി മണിക്കൂറിനെയും വരുമാനത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസന്റേഷൻ നിങ്ങൾ സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർക്ക് ജോലി ചെയ്യാൻ സാധിക്കുക എട്ട് മണിക്കൂറൊക്കെയാണ് നിങ്ങൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആവറേജ് ഇന്ത്യയിലെ ശമ്പള നിരക്ക് വെച്ചിട്ട് വിദേശ രാജ്യങ്ങൾ കുറച്ചും കൂടെ ഒക്കെ വ്യത്യാസമുണ്ടാകും അതിൽ ഇന്ത്യയിലെ ഒരു സമ്പദ് സമ്പദ് വ്യവസ്ഥയ്ക്കനുസരിച്ചിട്ട് ആവറേജ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഫോർട്ടീൻ തൗസൻഡ് അതാണ് ഒരാളുടെ വരുമാനത്തോടെ ഇനി ഇഫ് യു ആർ കേപ്പബിൾ നിങ്ങൾക്ക് ഒരു ഡബിൾ ഷിഫ്റ്റ് ഒക്കെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ട് ഷിഫ്റ്റ് ഒരു സമയത്ത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസത്തിലെ രണ്ട് ഷിഫ്റ്റ് ഒക്കെ ജോലി ചെയ്യാൻ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനാറ് മണിക്കൂർ ഒരു ദിവസം മാറ്റി മാറ്റിവെക്കാൻ ജോലി ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെ ആയിരിക്കും നിങ്ങളുടെ വരുമാനം പോവാൻ പോവാ ഇനി ഒരു മൂന്ന് ഷിഫ്റ്റ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എങ്കിൽ പോലും മൂന്ന് ഷിഫ്റ്റ് ഒക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് വരുമാനമായിട്ട് നമുക്ക് ലഭിക്കും ഈ ഒരു മോഡലിനെ പറയുന്ന പേരാണ് ലീനിയർ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തി മണിക്കൂറിന് ആനുപാതികമായിട്ടാണ് നമ്മുടെ വരുമാനം കൂടുക അതിന് പേഴ്സണൽ എഫേർട്ട് ഉണ്ട് പേഴ്സണൽ പ്രസൻസ് ആവശ്യമുണ്ട് അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനമായിരിക്കും നമ്മളുടെ വർക്കിംഗ് അവർ എന്ന് നമുക്ക് ഇല്ലാണ്ടാവുന്നു അന്ന് നമ്മുടെ വരുമാനവും സ്വാഭാവികമായിട്ടും ഇല്ലാണ്ടാവും ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് ലീനിയർ മോഡൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇനി മറ്റൊരു മേഖലയുണ്ട് മറ്റൊരു തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാർ എന്താണ് ഇൻകം റെസ്യൂഡ്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്തും നമുക്ക് വരുമാനം ലഭിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകം അപ്പൊ അങ്ങനെ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാര് അതിനെ അല്ലെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം എന്ന് വേണമെങ്കിലും വിളിക്കാം പാസീവ് ഇൻകം എങ്ങനെയാണ് ഉണ്ടാകുന്നത് മണി ആൻഡ് ലോങ് ആഫ്റ്റർ ദ ആക്ടീവ് വർക്ക് ഹാസ് ബിൻ കംപ്ലീറ്റഡ് നമ്മൾ ആക്ടീവ് ആയിട്ടുള്ള പ്രവർത്തനം നിലച്ചതിന് ശേഷവും നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാവുന്നതാണ് പാസീവ് ഇൻകം അല്ലെങ്കിൽ റെസിഡ്യൂവൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ജനറേറ്റഡ് വൈൽ യു ആർ നോ ലോങ്ങർ ഓൺ ദ ക്ലോക്ക് നമ്മൾ വർക്ക് ചെയ്യാത്ത സമയത്തും നമ്മളിലേക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡ്യൂവൽ ഇൻകം ലഭിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ടൈം ഫ്രീഡം ഉണ്ടാവും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഈ ഒരു റെസ്റ്റ്യൂൽ ഇൻകം വാങ്ങിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും സോ ഇറ്റ് സ്റ്റാൻഡ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് റെസിഡ്യുവലിംഗം ഉണ്ടാക്കുക ഇപ്പൊ മുമ്പ് ഇന്ന് ലോകത്ത് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന റെസിഡ്യൂ ലിംഗം മോഡൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് എന്താണ് ഫ്രാഞ്ചൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഫ്രാഞ്ചൈസികളെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഡോമിനോസ് ലക്മേ കഫേ കോഫിയുടെ ക്രോസ്ബേർഡ് അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റ് എന്ന് പറയാൻ വ്യക്തിയുണ്ട് മെക്ഡൊണാൾഡിന്റെ റേഗ്രോ റേക്രോക്ക് റൈക്രോക്ക് ഒരു സാധാരണ വ്യക്തിയാണ് അദ്ദേഹം ഒരു ഒരു റെസ്റ്റോറന്റ് അദ്ദേഹം തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ വളരെ ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിലാണ് അദ്ദേഹം ഏഹ് തുടങ്ങുന്നത് റൈക്രോക്ക് ആദ്യത്തെ റെസ്റ്റോറന്റ് തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റർ അദ്ദേഹത്തിനോടൊപ്പം ബിസിനസ് ചെയ്യാൻ വന്നു അങ്ങനെ സിസ്റ്ററി ആദ്യത്തെ ഫ്രാഞ്ചസി ലോകത്തിലാദ്യത്തെ ഫ്രാഞ്ചൈസി ശല്യപ്പെടുന്നതാണ് റേക്ക് റോക്കിന്റെ ഒരു ഫ്രാഞ്ചൈസി അന്ന് ശല്യപ്പെടും അതിനുശേഷം റേക് റോക്ക് ലോകം മുഴുവൻ ധാരാളം ഫ്രാഞ്ചൈസികൾ ഇപ്പൊ നിങ്ങൾ ദുബൈയിൽ പോയാലും അതുപോലെ തന്നെ ഇന്ത്യയിൽ വന്നാലും ഇറ്റലിയിൽ പോയാലും അമേരിക്കയിൽ പോയാലും ജപ്പാനിൽ പോയാലും ഒക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്രാഞ്ചൈസിംഗ് മോഡലാണ് റേക് റോക്കിന്റെ മാക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിങ് നമുക്ക് ഈ റൈക്രോക്കിന്റെ ഫ്രാഞ്ചൈസിങ് മോഡൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം റേക്റോക്കിന്റെ ഫ്രാഞ്ചൈസിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേക്രോക്ക് അവരുടെ പാരൻ കമ്പനി ഉണ്ട് ഈ റേക്രോക്ക് ധാരാളം ഫ്രാഞ്ചൈസികൾ ലോക ബുഡൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരെ ഒരു നിശ്ചിത പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് റേക്രോക്കിലേക്ക് പോവുക അപ്പോൾ ഏത് ഫ്രാഞ്ചൈസിയിലും ബിസിനസ് നടന്നാലും അതിനൊരു പെർട്ടിക്കുലർ പ്രോഫിറ്റ് റെയ്ക്രോക്ക് ഫാമിലിയിലേക്ക് ഈ പ്രോഫിറ്റ് പോയിക്കൊണ്ടാവും സി ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫ്രാഞ്ചൈസ് റേക്രോക്കിന്റെ ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾ എടുത്തു മാക്ഡോണാൾഡിന്റെ ഫ്രാഞ്ചൈസ് നമ്മളെടുത്തു നമുക്കൊരിക്കലും നമ്മളുടെ സബ് ഫ്രാഞ്ചൈസീസ് സെൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളുടെ ഒരു ഫ്രാഞ്ചൈസി ആണെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ഒരു സുഹൃത്തിനും മക്ഡോണാൾഡ്സ് തുടങ്ങണം അദ്ദേഹം നമ്മളോട് വന്ന് പറഞ്ഞു നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ക്രോക്കിനെ കൊണ്ട് കണക്ട് ചെയ്യാം അവര് തമ്മിലായിരിക്കും അതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല പക്ഷേ ലോകത്ത് ഇന്ന് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഫ്രാഞ്ചൈസിങ് മോഡൽ ഉണ്ട് ലോകത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രാഞ്ചൈസിങ് മോഡൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് ഫ്രാഞ്ചൈസിങ് എന്താണ് പ്രൈവറ്റ് ഫ്രാഞ്ചൈസിങ് നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി ആവാം ഫ്രാഞ്ചൈസി ആകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസീസ് സെൽ ഔട്ട് ചെയ്യാനായിട്ടുള്ള അവസരവും കൂടെ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങൾ അറ്റ് എ ടൈം ഒരു ഫ്രാഞ്ചൈസിയും ഒരു ഫ്രാഞ്ചൈസറും ആവുന്ന ഒരു കൺസെപ്റ്റ് ആണ് പ്രൈവറ്റ് ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രോഫിറ്റ് എല്ലാവരിലേക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഒരു കൺസെപ്റ്റ് ആണ് പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു മെത്തേഡ് അപ്പോ എങ്ങനെയാണ് മണി ദ പവർ ദ പവർ ഓഫ് മണി കംസ് ഫ്രം പവർ ഓഫ് മെനി ഒരുപാട് ഫ്രാഞ്ചൈസികൾ കൂട്ടുന്നതിലൂടെ നമ്മളെ വരുമാനം നമുക്ക് കൂട്ടാൻ പറ്റും അപ്പോ നമുക്ക് നമുക്ക് നമ്മുടെ ലിമിറ്റഡ് നിന്ന് നമുക്ക് റെസ്റ്റുഡി ലിംഗത്തിലേക്ക് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു കൻ ആൾസോ ബിക്കം എ പാർട്ട് ഓഫ് ദിസ് ഫ്രാഞ്ചൈസിങ് ഇൻഡസ്ട്രി ഈ ഫ്രാഞ്ചൈസിങ് ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ടായിട്ട് നമുക്ക് മാറാൻ പറ്റും അപ്പോൾ സോ ആർ യു ഇൻട്രസ്റ്റഡ് നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യു കാൻ കണ്ടിന്യൂ നമ്മൾ നമുക്കൊന്ന് നോക്കാം ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഫ്രാഞ്ചൈസിങ് മോഡൽ ഉണ്ട് ആ പ്രൈവറ്റ് ഫ്രാഞ്ചൈസിംഗ് മോഡലിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് ലോകം മുഴുവൻ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമായിട്ട് പ്രൈവറ്റ് ഫ്രാഞ്ചൈസിങ്ങില് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് മാറി കഴിഞ്ഞു സോ നമുക്ക് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ നമ്മുടെ ബിസിനസ് ആശയങ്ങൾ ഇന്നത്തെ നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ ആയിട്ടുള്ള നമ്മൾ ഒരു കൺസ്യൂമർ ആയിട്ടുള്ള നമ്മൾ 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 ഉൽപ്പന്നങ്ങൾ വാങ്ങാറുള്ള ആരും ഉൽപന്നം ബോർഡ് നേരിട്ട് മാനുഫാക്ചർന്നല്ല നമ്മൾ വാങ്ങാൻ നമ്മുടെ അടുത്തുള്ള റീറ്റെയിൽ നിന്ന് എങ്ങനെയാണ് റീറ്റെയിൽ ഷോപ്പിൽ ഉൽപ്പന്നം എത്തുക എന്നുള്ളത് ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് സ്റ്റോക്കിസ്റ്റ് സബ് അവിടുന്ന് ഹോൾസെയിലർ റീറ്റെയിലർ അതിനുശേഷമാണ് കൺസ്യൂമർ ആയിട്ടുള്ള നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് ഇനി ഇത് കടയിലെത്തിയാൽ മാത്രം ഒരേ ശക്തമായ അഡ്വെർടൈസ്മെന്റും കൂടെ വേണം അപ്പൊ അഡ്വെർടൈസ്മെന്റും ഈ പറയുന്ന ഇടനിലക്കാരും കൂടെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ ൈസിന്റെ ഏതാണ്ട് ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജും അതിന് ഈ മാർക്കറ്റിംഗ് കോസ്റ്റിനായിട്ടാണ് പോവുക അതായത് നമുക്കൊരു രൂപ നമ്മൾ വാങ്ങുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ ഏതാണ്ട് അറുപത് രൂപ വരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടനിലക്കാരും പരസ്യക്കാരും ആയ ഇടനിലക്കാരും പരസ്യക്കാരും എന്ന് പറയുമ്പോൾ മുംബൈ തന്നെ കോടീശ്വരന്മാരായ വ്യക്തികളാണ് അപ്പൊ പരസ്യത്തിൽ അഭിനയിക്കുന്ന എന്നെയോ നിങ്ങളെ പോലുള്ള സാധാരണ വ്യക്തികളല്ല മറിച്ച് വളരെ താരമൂല്യമുള്ള സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ വളരെ എന്താ പറയുക ക്രിക്കറ്റ് താരങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പരസ്യങ്ങളിൽ അഭിനയിക്കുക സോ അവരൊക്കെ ഒഴിവാക്കുക ൊണ്ട് നമുക്ക് നേരിട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ് മോഡലിനെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ പറയാം സോ നമുക്ക് നോക്കാം എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് നമുക്ക് നോക്കാം സി ഡയറക്ട് സെല്ലിംഗില് ഇവിടെ ഒരു മാനുഫാക്ചർ നിർബന്ധമാണ് കാര്യം ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ ഒരു മാനുഫാക്ചർ ഉണ്ടാവും ഈ മാ മാനുഫാക്ചറുടെ നേരിട്ട് പോകുന്നതിൽ ഒരു കൺസ്യൂമറിന്റെ കയ്യിലേക്കാണ് ഈ കൺസ്യൂമർ ആണ് അടുത്ത കൺസ്യൂമറിലേക്ക് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ കൺസ്യൂമേഴ്സിന്റെ നെറ്റ്വർക്കിലൂടെയാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക അപ്പൊ ഇങ്ങനെ കൺസ്യൂമേഴ്സിനെ തന്നെ ഇടനിലക്കാരനും പരസ്യക്കാരനും ആക്കുന്നത് കൊണ്ടുള്ള കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസ്യൂമർ ആക്കുന്നത് കൊണ്ട് തന്നെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് ഇവിടെ ലഭിക്കുക അപ്പൊ ഈ അറുപത് മുതൽ എഴുപത് ശതമാനത്തോളം തുക നമുക്ക് നമ്മുടെ തന്നെ സാധാരണക്കാരായ കൺസ്യൂമേഴ്സിനേക്ക് റീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗത്തെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് വിളിക്കുക ഇനി ഡയറക്ട് സെല്ലിംഗിനെ പറ്റി നിങ്ങൾക്ക് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ വെബ്സൈറ്റിന്റെ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇത് എവിടെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെബ്സൈറ്റ് ആണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ വെബ്സൈറ്റ് അതിനകത്ത് വ്യക്തമായിട്ട് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് ലോകം മുഴുവൻ ലോക രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഡയറക്ട് സെല്ലിംഗ് പോകുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഡയറക്ട് സെല്ലിംഗ് എന്താണ് സംഭവിക്കുന്നത് മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്ട്സ് ഡയറക്ട്

പറ്റാ ദുഫാക്ചർ നമുക്ക് ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന നമുക്ക് ഒരു മാനുഫാക്ചർ ഉണ്ട് എ ബയർ ആൻഡ് എ സെല്ലർ ഒരു ബയർ ഉണ്ട് അതുപോലെ തന്നെ ഒരു സെല്ലറുണ്ട് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കാര്യം ഇവിടെ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് ഒന്നും വരാനുള്ള സാധ്യതയില്ല ഡയറക്റ്റ് ജന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് വരുന്നത് ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട് പ്രോഫിറ്റ് ഓർ കമ്മീഷൻ ആർ ഓൺലി ഗിവൺസ് ഓഫ് പ്രൊഡക്റ്റ് എപ്പോഴും സെയിൽസ് ഉള്ളപ്പോഴാണ് നമുക്ക് കമ്മീഷൻ വരെ ടാക്സസ് ആർ പെയ്ഡ് ആസ് പെർ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നു ടാക്സ് ഒക്കെ കൊടുക്കാം സോ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ലെജിമേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് മാറി കഴിഞ്ഞു സി ഇനി എങ്ങനെയാണ് ഡയറക്ട്സ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആവുക സി ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും പുറത്തുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ അറിയാം പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും ബിസിനസിനെ പറ്റി ചിന്തിക്കാറ് കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ കുറെ വർഷങ്ങൾ ജോലി ചെയ്തതിനു ശേഷം ആ അവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യമായിട്ട് നാട്ടിൽ വന്നിട്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കാറ് സി അവിടെ നമ്മൾ ബിസിനസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് ഇന്ന് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടി വരിക ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സീറോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആണ് ഒരു രൂപ പോലും നിങ്ങൾക്ക് മുതൽ മുടക്കേണ്ട ആവശ്യം വരാത്ത ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് നോ ഷോപ്പ് റിക്വയർഡ് റിക്വയർഡ് നിങ്ങൾക്ക് ഒരു ഓഫീസോ ഒരു ഷോപ്പോ ഇവിടെ ആവശ്യമായിട്ട് വരില്ല ഒരു ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നില്ല മിനിമം അക്കൗണ്ടിങ് വളരെ ചെറിയ അക്കൗണ്ടിങ് മാത്രമേ ഉള്ളൂ ഒരു അക്കൗണ്ടിങ് സ്റ്റാഫിനെ വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ചെറിയാവുന്ന ചെറിയ ചെറിയ അക്കൗണ്ടിങ് നോ ലിമിറ്റ് വെൽത്ത് ക്രിയേഷൻ ഇത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള അവസരമുണ്ട് പിന്നെ ഈ ബിസിനസ് നൃത്തം തോന്നിയ പോലെ നിങ്ങൾക്ക് ഒരു ലോ എക്സിറ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് തുടങ്ങി നാളെ നിങ്ങൾക്ക് നൃത്തം എന്ന് ചോദിച്ചാൽ വേറെ നൂല മലകളുടെ വളരെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിച്ച് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് പിന്നെ ഫുൾ ടൈം കമ്മിറ്റെന്റ് കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട് പക്ഷെ അത് കമ്പൽസറി എന്നല്ല നിങ്ങൾക്കൊരു ഈ ബിസിനസ്സിൽ വലിയൊരു വരുമാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ചെയ്യണം പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഞാൻ പോലും പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയ വ്യക്തിയാണ് പിന്നീടാണ് നമ്മൾ ഫുൾ ടൈം ഫുൾ ടൈമിലേക്ക് വന്നത് അപ്പൊ ഒരു കമ്പൽസറി ആയിട്ടുള്ള ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു ആവശ്യമില്ല പാർട്ട് ടൈം ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സി ഇനി ഡയറക്ട് സെല്ലിംഗിനെ പറ്റി വേൾഡ് ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വേൾഡിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന വ്യക്തി ഇന്ന് യു എസ് പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഡയറക്ട് സെല്ലിംഗിനെ നിങ്ങൾ എടുത്തിട്ട് ഡോണാൾഡ് ട്രംപ് അപ്പോ ഡയറക്ട് സെല്ലിംഗ് നോക്കാ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൊണാൾഡ് ട്രംപ് സ്വന്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് വിപ്ലവപരമായ മാറ്റം കൊണ്ടുവന്നുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഇനി ഈപ്പുറത്ത് കാണുന്നത് ഒരെണ്ണം ഫോർ ഇപ്പോഴത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ തൊട്ട് കാണുന്ന ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രി ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം ഇൻഡസ്ട്രി ആണെന്നാണ് ബിൽ ക്ലിന്റൺ പറഞ്ഞിട്ടുള്ളത് ഇനി ഇപ്പോഴത്തെ കാണുന്ന വ്യക്തി ബിൽ ഗേറ്റ്സ് ലോകത്തിലെ അതിന് ഏറ്റവും കോടീശ്വരമാരുടെ ഒരാളായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നാൽ താങ്കൾ എന്തായിരിക്കും തുടങ്ങാൻ പോവാ ബിൽ ഗേറ്റ്സിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇഫ് ഐ വുഡ് ഹാവ് ടു ചാൻ

സെല്ലിംഗ് ബിസിനസ് എടുത്തു നോക്കുകയാണെങ്കിൽ യു എസ് എല്ലാ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഡയറക്ട് സെല്ലിംഗ് ടേൺ ഓവർ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും പ്രവർത്തിക്കുന്നത് ഏതാണ്ട് രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടിയുടെ ടേൺ ആണ് അമേരിക്കയിലെ ഇതിന്റെ ടേൺ ഓവർ ആണ് ജപ്പാൻ ആണ് രണ്ടാം പൊസിഷനിൽ വൺ പോയിന്റ് ലാക്സ് ക്രോർസ് ജർമ്മനിയിലെ അൻപത്തി എട്ടായിരം കോടി ബ്രസീല് അതുപോലെ എൺപത്തി അയ്യായിരം കോടി തായ്ലൻഡ് നമ്മളെക്കാൾ വളരെ ചെറിയ രാജ്യമാണ് പതിനെട്ടായിരം കോടി മലേഷ്യ മുപ്പത്തി നാലായിരം കോടിയാണ് വരുന്നത് സി ഇന്ത്യയിലെ ഇന്ത്യ ഈ ഈ രാജ്യങ്ങളൊക്കെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും ജനസംഖ്യ അനുവാദത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യയിൽ പക്ഷേ ഈ ബിസിനസിന്റെ നിലവിലെ ടേൺ ഓവർ വെറും ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ ടേൺ ആണ് ഇവിടെ വരുന്നത് കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കോടി അറുപത്തി അയ്യായിരം കോടിയുടെ ടേൺ ഓവറിലേക്ക് എത്താൻ പോകുന്ന ഒരു വ്യവസായമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നാണ് നമുക്ക് പഠനങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഡയറക്ട് ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു അതിന്റെ നിയമവശങ്ങളെ പറ്റി പറഞ്ഞു സി ഇനി നമുക്ക് എങ്ങനെ ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കാൻ പറ്റും നമ്മളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ആവശ്യത്തിന് പണം ഉണ്ടാക്കാൻ നമ്മളെ ഡ്രീം കാർ വാങ്ങിക്കാൻ നമ്മുടെ ഡ്രീം വീട് വെക്കാൻ ഒക്കെ നമുക്ക് എങ്ങനെ ഒരു ലെജിമേറ്റ് ഒരു ഒരു നല്ലൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും അതിൽ ഒന്നാമത്തെ കാര്യം വേണ്ടത് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഒരു പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ് സക്സസ് ട്രാക്ക് റെക്കോർഡ് ഉള്ള കമ്പനി ആയിരിക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ ആയിരിക്കണം ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഒരു കോമൺ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാവണം ഹൈ ക്വാളിറ്റി മാനേജ്മെന്റും ലീഡേഴ്സും ഉണ്ടാകുന്ന ഒരു കമ്പനി ആയിരിക്കണം അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ഉണ്ടാകുന്ന ഒരു കമ്പനിയാണ് സോ നൗ ലെറ്റ്സ് ഇൻട്രോഡ്യൂസ് യു ടു വൺ സച്ച് കമ്പനി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നമ്പർ വൺ സെല്ലിംഗ് കമ്പനിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം സോ അതിനു മുമ്പ് നമ്മുടെ കമ്പനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റീസ് എ ബി സി ഡി എന്ന് ഞാൻ സൂചിപ്പിച്ച ക്വാളിറ്റീസ് നമുക്ക് എടുത്തു നോക്കാം ഒന്നാമത്തെ ക്വാളിറ്റി ഞാൻ പറഞ്ഞ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാകുന്ന വിറ്റഴിക്കുന്ന കമ്പനി ആയിരിക്കണം സി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ ക്വാളിറ്റി പേഴ്സണൽ കെയർ വെൽനസ് റേഞ്ചിലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ ഈ കമ്പനി കമ്പനിസ് ഓൺ ആൻഡ് ഓൺ ആഹാർ അതുപോലെ തന്നെ ന്യൂ സ്റ്റാർ എം ഐ ഹോം ഇന്ത്യ ഗ്രോ ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ തന്നെ ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കേഷൻ ഈ കോവിഡ് സമയത്ത് സർക്കാർ ഏറ്റവും കൂടുതൽ സംസാരിച്ച വാക്കുകളിൽ ആയുഷ് ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോ ആൻഡ് നാച്ചുറോപ്പതി അതായത് ആയുർവേദ രംഗത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പാരമ്പര്യതര ചികിത്സാ രംഗത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ആണ് ആയുഷ് എന്നു പറഞ്ഞത് ആയുഷ് സർട്ടിഫൈഡ് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വൈസ് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഇ യു സ്റ്റാൻഡേർഡ് മെയിൻ യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ ഒരാക്ക് എന്ന് പറയുന്ന ഓക്സിജൻ റാഡിക്കൽ ഓഫ് ഏഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ബ്രാൻസിംഗ് ലബോറട്ടറീസിന്റെ സർട്ടിഫിക്കേഷൻ ഗ്രാസ് എം എച്ച് ആർ എ അതുപോലെ തന്നെ ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ജി എം പി അതുപോലെ തന്നെ ധാരാളം സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രോഡക്റ്റുകൾ സി എന്തുകൊണ്ടാണ് ഇത്രയും നല്ല പ്രോഡക്റ്റുകൾ വരണെന്ന് ചോദിച്ചാൽ ഈ പ്രോഡക്റ്റുകളുടെ പിന്നില് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സയന്റിസ്റ്റുകളുടെ ഒരു ഒരു പാനൽ തന്നെയാണ് നമ്മുടെ റിസർച്ച് ഡെവലപ്മെന്റ് വിങ് ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മുടെ ചീഫ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ മിസ്റ്റർ കെ കെ ആണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ സിഇഒ ആയിട്ട് പ്രവർത്തിച്ച പരിചയമുള്ള വ്യക്തിയാണ് ഇനി നമ്മുടെ ചീഫ് സയന്റിസ്റ്റ് വരുന്നത് ഡോക്ടർ ഡി ബി അനന്തനാരായണ ഇന്ന് ആയുർവേദ രംഗത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രഗത്പനായ സയന്റിസ്റ്റ്മാരിൽ ഒരാളാണ് ഡോക്ടർ ഡി ബി അനന്തനാരായണ അദ്ദേഹത്തെ കൂടാതെ ഡോക്ടർ കെ സി ഗവണ്ഠൻ അതുപോലെ തന്നെ ഡോക്ടർ എസ് കെ ശർമ്മ ഡോക്ടർ സുരേഷ് ബി പട്നാക്കർ എന്ന് പറയുന്ന ധാരാളം സയന്റിസ്റ്റുമാര് ഈ രംഗത്ത് വരുന്നത് നമ്മുടെ എക്സ്പേർട്ട് സയന്റിസ്റ്റിന്റെ ഒരു വിങ് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമായിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമാണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെ പിന്നിലുള്ളത് ഇനി പ്രോഡക്റ്റുകൾ വന്നിട്ട് വെല്ലസ് പ്രോഡക്റ്റുകളാണ് നമുക്ക് ഇന്നറിയാം വെല്ലസിന്റെ പ്രാധാന്യം ഇന്ന് ഞാൻ ആരോടും പറയേണ്ട കാര്യമില്ല പണ്ടൊക്കെ ഞങ്ങള് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ട് നിലവിലൊരു ഫൈവ് ഇയേഴ്സ് ആയി ഫൈവ് ഇയേഴ്സിന് മുമ്പ് തുടങ്ങുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാനായിരുന്നു രോഗം വരുന്ന ചികിത്സിക്കുന്നതിലല്ല കാര്യം രോഗം വരാതെ സൂക്ഷിക്കുന്നതിലാണ് കാര്യം വെൽനസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിഞ്ഞ ഒരു നൂറ് ദിവസമായിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള വാക്ക് ഏതാണെന്ന് വെച്ചാൽ അതിനെ വിളിക്കാൻ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം അപ്പൊ വെൽനെസ് എന്ന് പറഞ്ഞാൽ ഇമ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും അപ്പൊ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി ഓഫ് പ്രോഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന അതിൽ തന്നെ എലമെന്റ്സ് വെൽനസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യയിലെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുത്ത ബ്രാൻഡാണ് എലമെന്റ്സ് വെല്ലസ് എന്ന് പറയുന്ന ബ്രാൻഡ് അത്രയും ടോപ്പ് ബ്രാൻഡാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ വരുന്നത് ധാരാളം പ്രോഡക്റ്റുകൾ വരുന്നത് എല്ലാ പ്രൊഡക്റ്റുകളിലേക്കും എനിക്ക് പോകുക സാധ്യമല്ല കാര്യം നമ്മളുടെ ടൈം ഫ്രെയിം വളരെ ഒരു ടൈം ഫ്രെയിമിൽ നിന്നിട്ട് നിന്നിട്ടുമാണ് എനിക്ക് പ്രോഗ്രാം ഫിനിഷ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിലേക്ക് ഞാൻ ധാരാളമായിട്ട് കിടക്കുന്നില്ല എങ്കിലും ഓടിച്ച് കുറച്ച് പ്രൊഡക്ടുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ലിവ് എന്ന് പറഞ്ഞാൽ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് വുമൻ കമ്പാനി എന്ന് പറഞ്ഞ സ്ത്രീകളിലെ പീരിയോഡിക് ഡിസോർഡർ കറക്റ്റ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് കഫ്നിൽ ചുമ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വരുന്നുണ്ട് വൂണ്ട് ഹീലിംഗ് ക്രീം മുറിവിനും പൊള്ളലും ഒക്കെ പുരട്ടാൻ പറ്റുന്ന ക്രീം വരുന്നുണ്ട് മാൻ ശക്തിമൺ കുട്ടികൾ ഇല്ലാത്ത പ്രശ്നങ്ങൾക്കുള്ള പ്രോഡക്റ്റ് വരുന്നുണ്ട് നോവേദന ജെല്ലെ കാപ്സൂള് തുടങ്ങി ഫൈറ്റ് ടെൻഷൻ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട് നോ വേദന എന്ന് പറയുന്ന പെയിൻ കില്ലർ കാൽസ് വരുന്നുണ്ട് ഇമ്മ്യൂണോത്രീ പ്ലസ് ഗ്യാസ് ആസിഡിറ്റി അൾസർ പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പ്രൊഡക്റ്റ് ഉണ്ട് വെൽ ഹാർട്ട് ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഡെയിലി ഡീടോക്സ് ഡെയിലിക്സിബൽ ആണ് ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ് ബിലോ തേർട്ടി സെവൻ പനി പോലുള്ള പ്രശ്നങ്ങളെ നമുക്കില്ലാണ്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന പ്രൊഡക്റ്റ് ലിവർഗൻ ലിവറിന്റെ പ്രൊട്ടക്റ്റ് ക്യാപ്സ്യൂള് ചാമ്പ്യൻ ചാമ്പ്യൻ്റെ തൈലം വരുന്നത് ഫീലിംഗ് അയൺ സിറപ്പ് അനീമിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടൊരു പ്രോഡക്ട് പറഞ്ഞിട്ട് യൂറിഫ്ലഷ് എന്ന് പറഞ്ഞിട്ട് കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായിട്ടുള്ള പ്രൊഡക്ട് നാറ്റ് കാൽഷ്യം ടാബ്ലറ്റുകളാണ് കാൽഷ്യത്തിന്റെ കുറവെ പരിഹരിക്കാവുന്ന ഒരു ഉണ്ട് സൈക്ലോവസ് സ്ത്രീകളിലെ പി സി ഒ ഡി പി സി ഓഎസ് പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തൈ ഹെൽത്ത് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പ്രൊഡക്റ്റ് ആന്റി അലർജി അലർജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പ്രൊഡക്റ്റ് ആയുഷ്വാസ് ശ്വാസോച്ഛ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പ്രൊഡക്റ്റ് പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള പ്രൊഡക്റ്റ് യൂറി ഫ്ലഷ് കാപ്ശ്യൂൾസ് അത് എന്താ പറയാ ഈ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ ഉള്ള പ്രൊഡക്റ്റ് പിന്നെ മെൽറ്റ് ഫാറ്റ് ഞാൻ ഈ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾ തോന്നിയത് ഇതൊക്കെ മെഡിസിൻസ് ആണോ ഒരിക്കലും ഇതൊന്നും മെഡിസിൻസ് അല്ലാണ്ട് ഇതിന് മെഡിസിൻ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളല്ല ഇതെല്ലാം നോൺ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് അല്ലെങ്കിൽ നോൺ പ്രിപ്പറേറ്ററി മെഡിസിൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ വെൽനസ് കാറ്റഗറിയിൽ ഉള്ള ഫുഡ് സപ്ലിമെന്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കുടിക്കാം അപ്പൊ മെൽറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടി കുറയ്ക്കാനായിട്ട് പ്രോഡക്റ്റ് ഉണ്ട് പ്രോട്ടീൻ പൗഡർ ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ആണ് നമുക്ക് ധാരാളം പ്രോട്ടീൻ പൗഡറുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ സ്റ്റിറോയിഡും മറ്റുമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റ് സോറി ഇനിയൊരു പേഴ്സണൽ കെയർ റേഞ്ചില് ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ട് മൾട്ടി ആക്ഷൻ ഫെയർനെസ് ഫോമുല റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് അതുപോലെ തന്നെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് വരുന്നുണ്ട് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ വരുന്നുണ്ട് പേസ്റ്റ് ഒരു നാലഞ്ച് വെറൈറ്റി ഓഫ് പേസ്റ്റ് വരുന്നുണ്ട് ബോഡി ബട്ടർ മോയ്സ്ചറൈസർ ഹാൻഡ് വാഷ് അതുപോലെ തന്നെ സ്ത്രീകളിലെ ഇൻറ്റിമേറ്റ് ഏരിയ വാഷിങ്ങിന് വേണ്ടിയുള്ള പ്രിവി വാഷ് ഷേവിംഗ് ജെല് ധാരാളം പ്രോഡക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് നയൻ ഇ ഫൈവ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്യുകയാണ് നയൻ ഇ ഫൈവ് എന്ന് പറഞ്ഞൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് കുറെ പഴങ്ങളുടെ ജ്യൂസ് ആണ് ആന്റി ഓക്സിഡൻറ് വാല്യൂ ഇന്ന് ലോകത്തിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻറ്റ് വാല്യൂ ഉള്ള പഴങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എത്രമാത്രം എത്രമാത്രം നല്ല ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റി നമുക്ക് അതാണ് നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇത് ഒരു ചെറിയ പ്രോഡക്റ്റ് അല്ല അല്ലെങ്കിൽ ഇതിനെ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ബ്രാൻസിക് ലാബോറട്ടറി യു എസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആണെന്നുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഡയബ ലൈഫ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട് ഡയബറ്റിക് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓൺ ആൻഡ് ഓൺ ഡയബ ലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്ട് ഇത് ഇന്റർനാഷണലി പേറ്റന്റ് ലഭിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് കൂടാതെ ലൈഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഉണ്ട് സ്പൈറലിന ഗോൾഡ് എന്ന് പറഞ്ഞ സ്പൈറലിന ഒരു സൂപ്പർ ഫുഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അടുത്തൊരു പ്രോഡക്റ്റ് കവജ് പ്രാഷ് പ്രൊഡക്റ്റ് ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു രസായനമാണ് കവജ് ഫ്രാഷ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള രസായനമാണ് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി രോഗം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് ഇനി ആഹാർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉള്ള പ്രോഡക്റ്റ് ഉണ്ട് ടീ ഏഹ് ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഓഫ് മസാല ടീസ് അതുപോലെ തന്നെ നോർമൽ ടീ ഒക്കെ വരുന്നുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സോപ്പ് അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് തുണി കഴുകുന്ന ലിക്വിഡ് ഫ്ലോർ ക്ലീനർ ഗ്ലാസ് ക്ലീനർ ഇനി കുറച്ച് സാധാരണ ടൈപ്പുള്ള സോപ്പുകൾ അതുപോലെ നമ്മുടെ കണ്ടീഷണർ ഒരു എന്താ പറയുക ഹെയർ ഓയിൽ ടൈപ്പ് വരുന്ന പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് ആഗ്രോ ബേസ്ഡ് പ്രൊഡക്റ്റുകൾ ധാരാളം അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ടുകൾ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ ഒരു നല്ല കമ്പനിയെ തെരഞ്ഞെടുക്കാവുന്നതാണ് അതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഞാൻ സംസാരിച്ചതാണ് ആദ്യത്തെ പോയിന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് നല്ല പ്രൊഡക്റ്റുകൾ ഉള്ള കമ്പനി ആയിരിക്കണം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾ ഈ പ്രൊഡക്റ്റുകളെ പറ്റി ഇതിന്റെ സെർട്ടിഫിക്കേഷനൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ടുകൾ സെൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ് നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന് അഞ്ഞൂറിലധികം എന്താ പറയാ മാക്സിമം പേ ഔട്ട് വളരെ വരുമാനം ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാര് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അയ്യായിരത്തിലധികം ഫോറിൻ ട്രിപ്പ് അച്ചീവേഴ്സ് ഉള്ള കമ്പനിയാണ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് റാങ്ക് അച്ചീവേഴ്സ് ഇതിന്റെ ഏറ്റവും ചെറിയ റാങ്ക് ടി സി തൊട്ട് ഡയമണ്ട് വരെയുള്ള റാങ്കിലുള്ള ആൾക്കാരുണ്ട് തൗസൻഡ് ഓഫ് അവാർഡ് ആൻഡ് റിവാർഡ് ആയിരത്തിലധികം ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ് ഉണ്ട് ലാക്സ് ഓഫ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട് എഴുപത്തി അയ്യായിരത്തി മുതലെ സ്കിൽ ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ എക്സാം പാസ് ആയിട്ടുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അപ്പൊ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ് നമ്മളുടെ കമ്പനി അടുത്തത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈ ബിസിനസിനെ എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും അവൈലബിൾ ആണ് വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ലോകം മുഴുവൻ വ്യാപിക്കാനായിട്ട് അതിൽ അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് യു എ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു ഗ്ലോബൽ ജി ടി എസ് എന്ന രീതിയിൽ ഇന്ന് യു എയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഉള്ള ആൾക്കാർക്കും കൂടെ പങ്കെടുക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് സി അടുത്തത് കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം മൂന്നാമത്തെ പോയിന്റ് ആണ് നാലാമത്തെ പോയിന്റാണ് ഇന്ന് കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റീസിലെ ഇതിന്റെ സ്റ്റഡി സെന്റേഴ്സ് ഇന്ന് കമ്പനി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ബിസിനസ് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മുടെ ട്രെയിനിങ്ങുകളുണ്ട് ഓൺലൈനിൽ ഇപ്പം എല്ലാ ദിവസവും ഹാർവസ്റ്റിന്റെ നമ്മുടെ ഈ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റിന്റെ ട്രെയിനിങ്ങുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലാതെ എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ നമുക്ക് വരാം ഓഫ്ലൈനില് നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പൊ കൊറോണയ്ക്ക് ആയതുകൊണ്ട് ഓഫ്ലൈൻ ഇല്ല ഫുൾ ഓൺലൈനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മാറി കഴിയുമ്പോഴേക്കും വീണ്ടും ഓഫ്ലൈനിലൊക്കെ നമുക്ക് ട്രെയിനിങ്ങുകളൊക്കെ ഒക്കെ ഇത് ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്പനി ഉണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ കമ്പനികളുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അക്കാഡമിയുള്ള ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഹാർവേഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട് നെറ്റ്വർക്ക് സ്കില്ലില് പ്രൊഡക്ട് നോളജ് സെൽഫ് ഡെവലപ്മെന്റ് അങ്ങനെ പല പല കാര്യങ്ങളിൽ വരുന്നുണ്ട് ഇനി ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് ഈ കമ്പനിയുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നീണ്ട ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മാനേജ്മെന്റും അതുപോലെ തന്നെ പവർഫുൾ ലീഡേഴ്സും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ഇന്ന് അട്രാക്ടീവ് ആയിട്ടുള്ള കമ്പനിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ വരുമാനം നമ്മളുടെ കയ്യിലുണ്ട് ക്വാളിറ്റി ഞാൻ പറഞ്ഞിരുന്നു എല്ലാ നല്ല ബ്രാൻഡുകളുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ കസ്റ്റമർ ആയിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ നമുക്ക് ബിസിനസ് തുടങ്ങാം എങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ബിസിനസ്സുകാരനായി മാറാൻ നോക്കി കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാനായിട്ട് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും നിലവില് ഈ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുക അയാൾ നിങ്ങളെ സ്പോൺസർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുക അങ്ങനെ നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു യുണീക്ക് ഐ ഡിയും ഒരു പാസ്വേഡും കിട്ടും അങ്ങനെ യൂണീക് ഐ ഡിയും പാസ്വേർഡും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമ്പനിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആറ് വരുമാനങ്ങളാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ വരുമാനം റീറ്റെയിൽ ഇൻകം രണ്ടാമത്തെ വരുമാനം സെയിൽസ് ടേൺ ഓവർ ബോണസ് മൂന്നാമത്തെ വരുമാനം റാങ്ക് ഇൻകം നാലാമത്തെ വരുമാനം പെർഫോമൻസ് ബോണസ് അഞ്ചാമത്തെ വരുമാനം ലോയൽറ്റി ബോണസ് ആറാമത്തെ വരുമാനം റോയാലിറ്റി ഇൻകം അപ്പൊ ഇത്രയും ബെനിഫിറ്റുകളാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന വ്യക്തിക്ക് കമ്പനി ഇവിടെ ഓഫർ ചെയ്യുന്നത് സി നമുക്ക് ഓരോ ഇൻകത്തിനെ പറ്റി നമുക്ക് നോക്കാം ഒന്നാമത്തെ ഇൻകം റീറ്റെയിൽ ഇൻകം എന്താണ് റീറ്റെയിൽ ഇൻകം എന്ന് നിങ്ങൾ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കമ്പനി പ്രോഡക്റ്റുകൾ തരിക ഹോൾസെയിൽ പ്രൈസിലായിരിക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലായിരിക്കും ഉദാഹരണം നമ്മുടെ വെൽ ഹാർട്ടിന്റെ അറുപത് ക്യാപ്സൂൾ അടങ്ങുന്ന ബോട്ടിൽ അതിന്റെ എം ആർ പി വന്നിട്ട് അറുനൂറ്റി അൻപത് ഇന്ത്യൻ റുപ്പീസാണ് ഈ പ്രോഡക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന വ്യക്തിക്ക് കിട്ടുക നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ടെൻ പെർസെന്റേജ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ പുറത്ത് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടും നാനൂറ്റി അമ്പത് രൂപ കിട്ടുന്ന സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടും ഒരു ദിവസം മൂന്ന് പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അറുനൂറ് രൂപ ഒരു ദിവസം അങ്ങനെ മുപ്പത് ദിവസം ചെയ്താൽ പതിനെട്ടായിരം രൂപ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മാത്രം വിൽക്കുന്നതിലൂടെ നിൽക്കാം കമ്പനി നൂറ്റി ഇരുപതോളം പ്രോഡക്റ്റുകളാണ് ഇന്ന് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഞാനിപ്പോ ഒറ്റ ഒറ്റ പ്രോഡക്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റുകൾ സെൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് രണ്ടാമത്തെ ഇൻകോ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് വീക്ക്ലി പേ ഔട്ട് അതിനെ സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്ന് വിളിക്കുക അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഒരു ടെർമിനോളജി ഞാൻ പരിചയപ്പെടുന്നത് ബി വി എന്ന് പറയുന്നത് ബി വി എന്ന് പറഞ്ഞാൽ ബിസിനസ് വോളിയം അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ബിസിനസ് വോളിയം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക ഒന്ന് ഓർത്തോ എത്തിക്കുന്നത് നല്ലതാണ് അത് അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ നൂറ് രൂപയ്ക്ക് എഴുപത്തി അഞ്ച് ബിസിനസ് വോളിയം എന്നാണ് നമ്മൾ കണക്കാക്കുക അതായത് നിങ്ങൾ നൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് ബിസിനസ് വോളിയും സെവൻറ്റി ഫൈവ് ആണ് ബി ബി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സി നിങ്ങൾ ബിസിനസ് തുടങ്ങി നിങ്ങളെ ഓർഗനൈസേഷൻ വണ്ണില് നിങ്ങൾ ഒരു ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടായിരിക്കും വരിക നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സബ് ഫ്രാഞ്ചൈസി സെലക്ട് ചെയ്യാം നിങ്ങൾ ഒരു സബ് ഫ്രാഞ്ചൈസി സെലക്ട് ചെയ്ത് അതിന് നിങ്ങൾക്ക് രണ്ട് ബിസിനസ് ടീം വേണം അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ വേണം ഓർഗനൈസേഷൻ വണ്ണിൽ അമർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു ഓർഗനൈസേഷൻ ടൂവിൽ അക്ബർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കൊണ്ടുവന്നു ആന്റണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു സി ഇവിടെ ഓർഗനൈസേഷൻ വണ്ണിൽ അമർ എന്ന് പറഞ്ഞ ഉള്ളൂ ഓർഗനൈസേഷൻ ടൂല് അക്ബർ ആന്റണി രണ്ടുപേരെ നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത് അമർ ഒരു പതിനായിരം ബിസിനസ് വോളിയം വാങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കണം ബിസിനസ് വോളിയം പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് അതായത് ബി ബി പതിനായിരം ബി വി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏകദേശം ഒരു രൂപ സാധനം വാങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ഉപയോഗിക്കാനായിരിക്കാം അല്ലെങ്കിൽ വാങ്ങി വിൽക്കാനായിരിക്കും ബിസിനസ് വോളിയം ഇറങ്ങുന്നു ആന്റണി ഒരു അയ്യായിരം ബിസിനസ് വോളിയം വാങ്ങി ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ വണ്ണില് പതിനായിരം ബിസിനസ് വോളിയം നടന്നിട്ടുണ്ട് ഓർഗനൈസേഷൻ ടൂൽ ഇവർ രണ്ടുപേരും കൂടെ പതിനായിരം ബിസിനസ് പോലെ നടന്നിട്ടുണ്ട് ഈ രണ്ട് സ്ഥലത്തും കൂടെ നടന്ന കോമൺ ബിസിനസ് കോളിത്തിന്റെ പന്ത്രണ്ട് ശതമാനം നിങ്ങൾക്ക് വരുമാനമായിട്ട് ചേരും അതായത് പതിനായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനം ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് വരുമാനമായിട്ട് അയച്ചിരും ആഴ്ചയിൽ ഇനി അടുത്ത ആഴ്ചയില് നിങ്ങൾ വേറൊരു സുഹൃത്തിനേയും കൂടെ ഓർഗനൈസേഷൻ വണ്ണിൽ കൊണ്ടുവന്നു അവതാർ എന്ന് പറഞ്ഞ വരുത്തി അപ്പൊ നേരത്തെ അവിടെ അമർ മാത്രം ഉണ്ടാകൂ ഇപ്പൊ അമറും അവതാറുമായി ഇവിടെ അക്ബറും ഉണ്ട് ഈ അമറും അമർ അമറിന്റെ ഓർഗനൈസേഷൻ വണ്ണിൽ ഒരു പതിനായിരം ബിസിനസ് വോളിയം അമറിന്റെ ഓർഗനൈസേഷൻ ടൂവിൽ പന്ത്രണ്ടായിരം നടത്തി അവതാറും അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ വണ്ണിൽ ടൂറിൽ പതിനായിരം പന്ത്രണ്ടായിരം ബിസിനസ് വോളിയം നടത്തി അക്ബറും പതിനെട്ടായിരം പതിനായിരം നടത്തി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ അമറിന്റെ ഓർഗനൈസേഷൻ വണ്ണിൽ പതിനായിരം പന്ത്രണ്ടായിരം നടത്തിയിട്ടുണ്ട് അമറിനും അക്ബറിനും അവതാറിനും ആയിരത്തിന് പതിനായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനം ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഓർഗനൈസേഷൻ വണ്ണിൽ ഇവരെല്ലാവരും കൂടെ ചെയ്ത ടോട്ടൽ ബിസിനസ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അമർ അവതാറും കൂടെ ചെയ്ത ടോട്ടൽ ബിസിനസ് വോളിയും അതുകൊണ്ട് പതിനാലായിരം നാൽപ്പത്തി നാലായിരം ബിസിനസ് വോളിയം വരും ഇപ്പുറത്ത് അക്ബർ വാൻറണിയും കൂടെ നാൽപ്പത്തി നാലായിരം ബിസിനസ് വോളിയം ചെയ്തിട്ടുണ്ട് അപ്പൊ നാല്പത്തി നാലായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനം நமக்கு ලැබிற்கும் அதாவது അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ആ ആഴ്ചയിൽ നമുക്ക് ലഭിക്കും സി ഇവിടെ നിങ്ങൾക്ക് ഈ ബിസിനസ് പ്ലാൻ മനസ്സിലായി കാണും നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് എത്ര പേരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം അവർക്കും എത്ര പേരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം അവരുടെ ടീം ഡെവലപ്പ് ചെയ്യാം അങ്ങനെ ഇവിടെ ഒരു ടീം വൺ ടീം ടു രണ്ട് ടീമുകൾ ഉണ്ടായി ഒരു പർട്ടിക്കുലർ ആഴ്ചയിൽ ടീം വൺ ടീമില് ആ ഒരു ടീം വളർന്നു അവിടെ ഒരു ലക്ഷം ബിസിനസ് വോളിയം വന്നു ഇപ്പുറത്തെ ടീം ടൂവും ഒരു ലക്ഷം ബിസിനസ് വോളിയം ചെയ്തിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഒരു ലക്ഷത്തിന്റെ പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ടായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ആ ആഴ്ചയിലെ വരുമാനമായിട്ട് കമ്പനി കണക്കാക്കുക ഇനി നിങ്ങളൊരു ടീം വളർന്നു ടീം വളർന്ന അനുസരിച്ച് ബിസിനസ് കൂടി വോളിയം കൂടി ഒരു സ്ഥലത്ത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ബിസിനസ് വോളിയം വന്നു ഇപ്പറത്തെ ടീമിൽ ഒന്നര ലക്ഷം ബിസിനസ് വോളിയം വന്നു ഇത്രയും നേരം ഞാൻ ഒരേപോലത്തെ ബിസിനസ് വോളിയത്തെ പറ്റിയാണ് സംസാരിച്ചു ഇപ്പൊ വ്യത്യസ്തമായ രീതിയിൽ വന്നു അങ്ങനെ വന്നാൽ ഇവിടെ ഏതാണോ ചെറുത് അതായിരിക്കും മാച്ചിങ് ആയിട്ട് കണക്കാക്കുക ഒന്നര ലക്ഷത്തിന്റെ പന്ത്രണ്ട് ശതമാനമായിട്ടുള്ള പതിനെട്ടായിരം രൂപ നമ്മൾക്ക് ആ ആഴ്ചയിൽ ഇൻകം ആയിട്ട് ലഭിക്കും അപ്പൊ നമുക്കൊരു സംശയം തോന്നാ സ്വാഭാവികമായിട്ടും ഇവിടെ ഇരുപത്തയ്യായിരം അധികമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് നഷ്ടപ്പെട്ടു പോകും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അത് അടുത്ത ആഴ്ചയിലേക്ക് കമ്പനി കാരി ഫോർവേഡ് ചെയ്യും നെക്സ്റ്റ് വീക്കില് നമ്മളുടെ ബിസിനസ് അടുത്ത ആഴ്ച ഇവിടെ ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം നടന്നു വിചാരിക്കുക ഓർഗനൈസേഷൻ ടൂല് ഒരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം നടന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇരുപത്തയ്യായിരം ഉണ്ട് ആ ഇരുപത്തി അയ്യായിരം കൂടെ ആ ഇരുപത്തിയ്യായിരം കൂടെ കമ്പനി ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം പ്ലസ് ഇരുപത്തയ്യായിരം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനമായിട്ടുള്ള വരുമാനമായിരിക്കും നമുക്ക് ലഭിക്കുക രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഏതാണ്ട് മുപ്പതിനായിരം രൂപ ആ ആഴ്ചയില് നമ്മുടെ വരുമാനമായിട്ട് കമ്പനി നമുക്ക് അയച്ചു തരും ഇനി ഇപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ഒരു തൊണ്ണൂറ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന്റെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം കഴിഞ്ഞാൽ ബാലൻസ് ഒരു നാൽപ്പതിനായിരം ഉണ്ടാ നാൽപ്പതിനായിരം ക്യാരി ഫോർവേഡ് ചെയ്യും അങ്ങനെ നമ്മുടെ ബിസിനസ് കൂടുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കൂടും അങ്ങനെ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണണമല്ല രണ്ടര ലക്ഷം രണ്ടര ലക്ഷം വന്നു കഴിഞ്ഞാൽ അതിന്റെ പന്ത്രണ്ട് ശതമാനം മുപ്പതിനായിരം ലഭിക്കും ആറ് ലക്ഷം ആറ് ലക്ഷം വന്നു കഴിഞ്ഞാൽ അതിന് പന്ത്രണ്ട് ശതമാനം എഴുപത്തിരണ്ടായിരം ലഭിക്കും പന്ത്രണ്ടര ലക്ഷം പന്ത്രണ്ടര ലക്ഷം വന്നു കഴിഞ്ഞാൽ അതിന് പന്ത്രണ്ട് ശതമാനം ഒരു ലക്ഷത്തി അൻപതിനായിരം നിങ്ങൾക്ക് ലഭിക്കും ഇനി ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം വന്നു കഴിഞ്ഞാൽ കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ലഭിക്കണം പക്ഷെ അത്രയും കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല കാര്യം ഒരു ലിമിറ്റ് ഇല്ലാതെ കമ്പനിക്ക് വരുമാനം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ആഴ്ചയിൽ കിട്ടാവുന്ന പരമാവധി വരുമാനത്തിന് കമ്പനി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരു ആഴ്ചയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിലൂടെ നമുക്ക് മാക്സിമം കിട്ടാവുന്ന പേട്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഒരാഴ്ചയിൽ സി ഇനി നമ്മൾ ആഴ്ചകളിൽ ഇൻകം കൂടാതെ തന്നെ മാസം വരുമാനം ലഭിക്കാനായിട്ടുള്ള അവസരമുണ്ട് പെർഫോമൻസ് ബോണസ് ഉണ്ട് സ്റ്റാർ പെർഫോമൻസ് ബോണസ് ഉണ്ട് റാങ്ക് ഇൻകം വരുന്നുണ്ട് ലോയൽറ്റി ഇൻകം വരുന്നുണ്ട് ഡയമണ്ട് റോയൽറ്റി വരുന്നുണ്ട് ീപർച്ചേസ് റിവാർഡ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇൻകം നമുക്ക് ജനറേറ്റ് ആണ് അതെല്ലാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോകുന്നില്ല കാര്യം അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷൻ ഓൾറെഡി ലേറ്റ് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം ഇതിനകത്ത് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നോമിനേഷൻ ഫെസിലിറ്റിന്നുണ്ട് ഇപ്പൊ നമ്മൾ നിലവിൽ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നത് നാളെ നമ്മൾ ഇല്ലാത്ത ഒരു സാഹചര്യം എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ നോമിനിയിലേക്ക് ഓട്ടോമാറ്റിക്ക് നമുക്ക് എന്താ പറയാ ഈ വരുമാനം ട്രാൻസ്ഫർ ചെയ്യാം സോ ഞാൻ പറഞ്ഞു ഒരു കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അതാണ് സംസാരിച്ചോണ്ടിരുന്നത് അതിലെ ഒന്ന് ടോപ്പ് ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മളുടെ എലമെന്റ്സ് ഓൺ ആൻഡ് ഓൺ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രൂവൺ ആൻഡ് ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഹാർവസ്റ്റ് സക്സസ് അക്കാഡമിയെ പറ്റി ഞാൻ ഓൾറെഡി സംസാരിച്ചതാണ് ഹൈ ക്വാളിറ്റി ലീഡേഴ്സ് ആൻഡ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനുള്ള കമ്പനി സോ വി ആർ പ്രൗഡ് ടു പ്രസന്റ് ദ കമ്പനി

അതുപോലെ ക്വാളിറ്റി ക്വാളിറ്റി മാനേജ്മെന്റിനുള്ള സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള എഫ് ഐ സി സി ഫിക്കിയുടെ മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുള്ള കമ്പനി ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എഫ് ഡി എസ് എയുടെ മെമ്പർഷിപ്പുള്ള കമ്പനി അതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കിൽ ഇന്ത്യയുമായിട്ട് കൈകോർത്തുകൊണ്ട് ധാരാളം ആൾക്കാർക്ക് സ്കിൽ ഇന്ത്യ എക്സാമിനേഷൻസ് നടത്തിക്കൊണ്ട് റീറ്റൈലേഴ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഇനി ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഓഫർ കൂടിയുണ്ട് നിലവിലെ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ സിംഗിൾ ഓർഡറിന് നിങ്ങൾ ഫൈവ് ഹൺഡ്രഡിന്റെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ടെൻ തൗസൻഡിന്റെ സിംഗിൾ ഓർഡറിന് സെവൻ ഫിഫ്റ്റിയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആറ് മാസ്കും അതുപോലെ തന്നെ എം ഐയുടെ ഉള്ള ആറ് മാസ്കും അതുപോലെ തന്നെ സാനിറ്റൈസേഴ്സും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട് മായ് ലൈഫ് സ്റ്റെയിൽ മാർക്കറ്റിംഗ് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ ഡീറ്റെയിൽസ് കിട്ടും സോ ഇഫ് യു വാണ്ട് സംതിങ് ഇൻ യുവർ ലൈഫ് യു ഹാവ് നെവർ ഏർ യു വിൽ ഹാവ് ടു ഡു സംതിങ് ദു ഹ് നെവർ ഡൺ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത കാര്യങ്ങൾ ഇനി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും സോ ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ഇന്ത്യയിലെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ ലോക്ക്ഡൌൺ സമയത്തിൽ ഞാൻ ഇന്ന് വായിച്ച ഒരു പത്രവാർത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായി നടന്ന ബിസിനസ് ഏതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദാറ്റ് ഈസ് നൺ അതർ ദാൻ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി നടന്ന വളരെ വലിയ വിപ്ലവം ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടത് ഒരു വ്യവസായമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് ഈ ഒരു കൺസെപ്റ്റ് സോ ഇന്ന് ഇത്രയും നേരം ഈ ഒരു ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കണേ